ഹെൽത്ത് ഇൻഷുറൻസ് EMI മിനിമം എത്ര എമൗണ്ട് എന്നാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ധാരാളം പേര് ഉപയോഗിക്കുന്നതാണ്, എത്ര രൂപ ആവുന്നത്, നിങ്ങളുടെ പ്രായം, അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ എണ്ണം. ഇപ്പോൾ ചില ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടിയായിരിക്കാം, ചിലവർക്ക് ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ, മൂന്ന് കുട്ടികൾ, നാല് കുട്ടികൾ, അതുപോലെ അച്ഛൻ അമ്മ, ഇവരൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഒക്കെ കൂടിയിട്ട് വരും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിയാണ്, ഇപ്പോൾ ഒരു 30 വയസ്സിന് താഴെയുള്ള ഫാമിലിയാണെങ്കിൽ അച്ഛൻ അമ്മ രണ്ടോ മൂന്നോ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു 1000 ദിർഹംസാണ് മാക്സിമം വരെയുള്ള ഒരു 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ. അത് 40 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ ഒരു 1000 to 1500 ദിർഹമൊക്കെ ഒരു വർഷം വന്നേക്കാം. അതായത് ഞാൻ പറയുന്നത് ഒരു 20,000-30,000 ഇന്ത്യൻ രൂപ കണക്കിലാണ്. നമ്മളിതേ ഓരോ വർഷവും റിന്യൂ ചെയ്യേണ്ട ഒരു ഇൻഷുറൻസാണ്. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നമ്മുടെ വെഹിക്കിൾ എടുക്കുമല്ലോ, വെഹിക്കിൾ എടുക്കുമ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ അത് റിന്യൂ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെയാണ് നാട്ടിലെ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ബില്ലാണ് വരുന്നത്. പിന്നെ ചില മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങളുടെയും വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും. അത് ക്രിട്ടിക്കൽ ഇല്ലനസ് ഒക്കെ ആകുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി കവറേജ് ഒക്കെ കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാറിൻ്റെ വുമൻ കെയർ പോളിസി 1 വർഷം വെയിറ്റിംഗ് പീരീഡേ ഉള്ളൂ. അപ്പോൾ ന്യൂലി മാരീഡ് ആവുന്ന കപ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വിവാഹിതരാകുണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാൻ പറയാം. എന്തായാലും അവർക്കൊരു ഡെലിവറി എക്സ്പെൻസ് ഒക്കെ നിയർ ഫ്യൂച്ചർ ഒരു 5 ഇയേഴ്സിനുള്ളൊക്കെ കാണേണ്ടി വരും. അതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞിനെ ആഡ് ചെയ്യാൻ സാധിക്കും. അവർക്ക് വാക്സിനേഷൻ കാര്യങ്ങൾ, ജനിക്കുന്ന കുഞ്ഞിന് പല പ്രോബ്ലംസ് ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേറെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഒന്നും കാണേണ്ട കാര്യമില്ല. നമ്മുടെ FD പൊട്ടിച്ചിട്ടോ ലൈനായിട്ട് ക്യാഷ് ഒന്നും കാണേണ്ട കാര്യമില്ല. ഈ കാരണം പ്രത്യേകിച്ച് ഒരു വിവാഹിതരാകുന്ന കപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമായിരിക്കും. ഒരു 30 വയസ്സിന് താഴെ ആയിരിക്കും ഭൂരിഭാഗം കേസുകളിലും ഉണ്ടായിരിക്കുക. അവർക്കൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കുട്ടിക്ക് തന്നെ, ഒരു പെൺകുട്ടിക്ക് തന്നെ, സ്ത്രീക്ക് തന്നെ ഇൻഡിവിജ്വലായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർ വുമൺ കെയർ പോളിസിക്കൊക്കെ മാക്സിമം ഒരു 15 ലക്ഷം രൂപയുടെ കവറേജിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15,000 രൂപയാണ് ഒരു വർഷം വരുന്നുള്ളൂ. അതായത് നമുക്ക് ഇവിടത്തേക്ക് കണക്ക് വെച്ച് നോക്കുക, ഒരു 600 ദിർഹംസൊക്കെയാണ് ഒരു വർഷം വരുന്നുള്ളൂ. അത് മാത്രമല്ല ഏതൊരു ടൈപ്പിലുള്ള ഇപ്പോൾ പ്രീമച്ചറായിട്ടൊക്കെ അവർക്ക് ധാരാളം കോംപ്ലിക്കേഷൻസ് ഒക്കെ സംഭവിക്കും, ഇതൊക്കെ അതിൽ കവറായി പോകുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ നമ്മളൊരു അപകടം ഉണ്ടായിട്ട് പോയിട്ട് എടുക്കാനുള്ള കാര്യമല്ല. നമ്മളത് മുന്നേ കൂട്ടി എടുത്ത് വയ്ക്കുക. നമ്മുടെ എല്ലാ ഇല്ലനസും കവറായി പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണുള്ളത്. ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ പോളിസികളിൽ നമുക്ക് OP കവറേജ് വരും. ഇപ്പോൾ നമുക്ക് മഴക്കാലമാണ്, പല സാംക്രമ്യ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്സിഡൻറ്റിലൊക്കെ നമ്മൾ വന്ന് പെട്ടേക്കാം. നമുക്കൊന്നും അറിയില്ല നമ്മുടെ ലൈഫിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ നമുക്കൊരു നമ്മൾ ഇൻഷുർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു വ്യക്തി ഇൻഷുർഡ് ആയിരിക്കണം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു അറിയാത്ത കാര്യത്തിലാണ് ജീവിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ വിദേശ രാജ്യങ്ങളിലോ US അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ഉള്ളവരൊക്കെ എപ്പോഴും ഇൻഷുർഡ് ആയിരിക്കും. അവരൊരു ടൈം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അവരിൽ പല പല പ്ലാനുകൾ ഉണ്ടായിരിക്കും, പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു തുക പ്രൊവിഷൻ ചെയ്ത് വെക്കണം. ഇത് നമുക്ക് വരുമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഭയചകിതരാകാതെ നമ്മുടെ സമ്പത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. എല്ലാവരും അവരുടെ ഫാമിലികൾക്ക് എടുത്തു വയ്ക്കണം, നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ